Hi everyone, Sismi Shafi Muhammad. I'm glad that you're watching this video. In this video, we will talk about the people who are in the world. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ദേഷ്യം പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ ദേഷ്യപ്പെടുന്നത് പലപ്പോഴും അവരുടെ അവർക്ക് മനുഷ്യന് 6 ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ഹ്യൂമൻ നീഡ്സ്, 6 ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, അതായത് പ്രാധാന്യം കൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. ഒരു ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിലും ഈ കാണുന്ന നിങ്ങൾക്കാണെങ്കിലും പ്രാധാന്യം കൽപ്പിക്കപ്പെടുക, പരിഗണന ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ സ്നേഹം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്നേഹം ലഭിക്കുക, പരിഗണന ലഭിക്കുക എന്ന കാര്യത്തിൽ അവർക്ക് കുറവ് ലഭിക്കുമ്പോഴാണ് പലപ്പോഴും അവർക്ക് എന്തുണ്ടാകുന്നത്, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്, പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നത്. അവർ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെടാത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ അവർ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ വേണ്ട രീതിയിൽ, അവർ ആഗ്രഹിച്ച പോലെ രീതിയിൽ നടക്കാതെ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു, അവർ ഒന്നുമല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നു. സോ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ടിടത്ത് നിന്ന് ലഭിക്കേണ്ട പരിഗണന, റെസ്പെക്റ്റ്, അതേപോലെ തന്നെ സ്നേഹം എന്നിവ ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ അടുത്തേക്ക് ദേഷ്യമായിട്ട് അവർ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അവരുടെ അടുത്ത് സ്നേഹമില്ലെങ്കിൽ നമ്മൾ സ്നേഹം കൊടുക്കണം. അവരുടെ അടുത്ത് അവർക്ക് റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളായിരിക്കണം അവർക്ക് എന്ത് ചെയ്യേണ്ടത്, റെസ്പെക്റ്റ് കൊടുക്കുന്ന വ്യക്തികളായി മാറേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് റെസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രോബ്ലം തീരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള സമയം കാണിക്കുക. അവർ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുക. അവർ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് തിരിച്ച് പറയാൻ ശ്രമിക്കുക. മറ്റൊന്ന്, അവർ പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവരെന്താണോ പറഞ്ഞത് അത് അതുതന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ പാരാഫ്രൈസിങ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുക. പാരാഫ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിന് വീണ്ടും നമ്മളൊന്ന് ആവർത്തിച്ചിട്ട് ഇത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയുക. ചിലപ്പോൾ നമ്മുടെ ബോസുമാരോ നമ്മുടെ സീനിയർ ഓഫീസർമാരോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. അതിനാണ് പാരാഫ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഉദ്ദേശിച്ചത് അത് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, മറ്റൊരു കാര്യം, അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പറയുന്ന കാര്യത്തെ, അവർ പറഞ്ഞ കാര്യത്തെ, അവർ പറഞ്ഞ ആവശ്യത്തെ വളരെ പ്രാധാന്യത്തോടെ എടുത്തു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ കാണിക്കുന്നത്. അതിലൂടെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തു എന്നർത്ഥം. അതേപോലെ തന്നെ അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിൽ അവർ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ സമയത്ത് മൊബൈലിലോട്ട് ചെക്ക് ചെയ്യുക, വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ആ സമയത്ത് നല്ല രീതിയിൽ അവർ പറയുന്നത് 100% അവരുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിട്ട് അവർക്ക് അവരെന്താണോ പറയുന്നത് അത് കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുക്കണം. അതായത് നമ്മൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവരോട് റെസ്പോൺസ് കൊടുക്കണം. അവർ പറയുന്നതിനോട് റെസ്പോൺസ് കൊടുക്കുക. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഒരു അവസരം അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പറയട്ടെ, ആ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ആ അവസരം അവർക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള അവർ പറയുന്നതിന് വില കൽപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്ക് വില കൽപ്പിക്കുന്നതിന് തുല്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, പെട്ടെന്ന് ദേഷ്യം പെടുന്ന വ്യക്തികളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഈ ടിപ്സുകൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള, സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു അവസ്ഥയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാം, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാം. ഈ വീഡിയോ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഷാഫി ഇൻസ്പേസിൻ്റെ. അതേപോലെ തന്നെ ഈ പേജ് നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക. സോ All the best. Have a fantastic day. Bye-bye. Take care.